ഉപ്പുതറക്കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് രേഖകളില്ലാത്തത് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാവുന്നു. പി ടി എയും 2 ഏക്കറോളം വരുന്ന ഭൂമിക്ക് സ്കൂളിലും വിദ്യാഭ്യാസ വകുപ്പിലും യാതൊരുവിധ കൈവശ രേഖകളുമില്ല. ഇത് തുടർ വികസനങ്ങൾക്ക് തടസ്സമായി മാറിയിരിക്കുകയാണ്. അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാവശ്യവുമായി പി ടി എ കളക്ടറെ സമീപിച്ചു കഴിഞ്ഞു. 1956 കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥാപിതമായത്. പ്രദേശത്തെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമായ സ്കൂൾ ഏകദേശം 2 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇഷ്ടദാനമായി ലഭിച്ചതാണ്. സ്കൂളിന്റെ വികസനത്തിനാവശ്യമായ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ ഭൂമി സംബന്ധമായ രേഖകളും ആവശ്യമുണ്ട്. ഇതിനായി ശ്രമം ആരംഭിച്ചപ്പോഴാണ് ഭൂമി സംബന്ധമായ രേഖകളില്ലെന്ന് അധികൃതർക്ക് മനസ്സിലായത്. ഈ സാഹചര്യത്തിൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കൈവശ രേഖകളോ ബന്ധപ്പെട്ട രേഖകളോ ഇല്ലാത്തതിനാൽ സമഗ്രമായ വികസനം സാധ്യമാകുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന പരാതി. ഇത് സംബന്ധിച്ച് 14/8/2024 രേഖാമൂലം കളക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെയും രേഖകൾ ലഭ്യമാക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന ആരോപണം. 2 ഏക്കറോളം ഭൂമി സ്കൂളിനുണ്ട് എന്ന് പറയുന്നെങ്കിൽ തന്നെയും പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലോ ഈ സ്കൂളിൻ്റെതായിട്ടുള്ള യാതൊരു കൈവശാവകാശ രേഖയുമില്ല. അതാണ് ഈ സ്കൂളിൻ്റെ വികസനത്തിന്, ഭൗതികമായ വികസനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത്. 4.5 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മേമാരി സെറ്റിൽമെന്റ് കോളനി പ്രവർത്തിക്കുന്ന ഏകാധ്യാപക വിദ്യാലയത്തിൽ 15 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ കൂടി വിദ്യാവാഹിനി പദ്ധതി ഉൾപ്പെടുത്തി കണ്ണമ്പടി സ്കൂളിലേക്ക് ചേർക്കണമെന്നും സ്കൂളിന്റെ സമഗ്രമായ പ്രവർത്തനത്തെ തടസ്സം യാത്രാക്ലേശമാണ്, ഇത് പരിഹരിക്കാൻ നടപടി ഉണ്ടാവണമെന്നും പി ടി എ ആവശ്യപ്പെട്ടു. അടിയന്തരമായി ഈ സ്കൂളിന് നല്ല കെട്ടിടങ്ങൾ, വാസയോഗ്യമായ ഒരു കെട്ടിടം വേണമെന്നും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു KSRTC ബസ് അനുവദിച്ച് തന്നുവെന്നും അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടുന്ന 4.5 കിലോമീറ്റർ മാറി മേമാരി എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെൻ്റ് കോളനിയിലെ ഏക വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഈ സ്കൂളിലേക്ക് അവരുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് വിദ്യാവാഹിനി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത അധ്യയന വർഷത്തേക്ക് ആ കുട്ടികളെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കുടുംബ സാഹചര്യം ഏറെ ശോചനീയാവസ്ഥയിലാണ്. ഓരോ ദിവസവും യാത്രാ സൗകര്യത്തിന്റെ അഭാവം മൂലം ഹാജർ നില വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാൽ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാവും. ഇത് സംബന്ധിച്ച വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും പീരുമേട് MLA വാഴൂർ സോമന് സ്കൂൾ അധികൃതർ നിവേദനം നൽകിയിരുന്നു. അടിയന്തര നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നും സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.